بسم الله الرحمن الرحيم السلام عليكم ورحمة الله تعالى وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين وأفضل الصلاة وأتم التسليم على المبعوث رحمة للعالمين وعلى آله وصحبه ومن سار على هديه إلى يوم الدين أما بعد സത്യവിശ്വാസികളെ സർവശക്തനായ അല്ലാഹു നമ്മെ സ്വീകരിക്കട്ടെ നമ്മുടെ പാപങ്ങൾ അല്ലാഹു പൊറുത്തു തരട്ടെ രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കട്ടെ നമ്മിൽ നിന്ന് മൺമറഞ്ഞവരുടെ കബറിടം അല്ലാഹു സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കട്ടെ നമ്മുടെയും കുടുംബത്തിന്റെയും ശിഷ്ട ആയുസ് അല്ലാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഇസ്സത്തോടെ സന്തോഷത്തോടെ ജീവിച്ച് ഈമാൻ സലാമത്തായി മരിക്കാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകട്ടെ നമ്മുടെ പഠനവേദിയിൽ കഴിഞ്ഞ ദിവസം സംസാരിച്ചു വെച്ചതിന്റെ തുടർച്ചയാണ് ഇന്നും നമ്മൾ സംസാരിക്കുന്നത് ഒരു മനുഷ്യ ജീവിതത്തിന്റെ പരാജയങ്ങളെയും വിജയങ്ങളെയും ഒക്കെ നിർണയിക്കാൻ തസവുഫിന്റെ കോണിലൂടെ മഹാന്മാരായ സൂഫിയാക്കൾ കണ്ടെത്തിയ ധാരാളം തത്വങ്ങളുണ്ട് അതിൽപ്പെട്ട ചിലതാണ് നമ്മൾ സംസാരിക്കുന്നത് പരാജയത്തിന്റെ കാണപ്പെടുന്ന 11 അടയാളങ്ങൾ മഹാന്മാർ പഠിപ്പിച്ചതിൽ ഒരെണ്ണം കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തു അതായത് സമ്പത്ത് വാരിക്കോരി കൂട്ടുന്നതിൽ ആർത്തിയോടുകൂടെ ജീവിക്കുന്ന മനുഷ്യനാണെങ്കിൽ അവൻ പരാജിതനാണ് എന്നതിന്റെ ഒരടയാളം അതിൽ നിന്നും ഉണ്ട് എന്ന് മഹാന്മാർ പഠിപ്പിക്കുകയാണ് തുടർന്നുള്ള 10 മൊത്തം 11 അതിൽ ഒരെണ്ണം ചർച്ച ചെയ്തു ഇനിയുള്ള 10 രണ്ടാമത്തേത് അന്തക്കൂന ഹിമ്മത്തുഹു ഫി സുഹവാത്തി വല്ലദാത്തി ഫി ദുനിയ ദുനിയാവിന്റെ സുഖങ്ങളിലും സന്തോഷങ്ങളിലും അതുപോലെ ശരീരത്തിന്റെ താല്പര്യങ്ങളിലും ആഗ്രഹങ്ങളിലും വികാര പ്രകടനങ്ങളിലും മാത്രമായി ഒരാളുടെ വിചാരം ഒതുങ്ങിപ്പോകുന്നു എന്ന അവസ്ഥ ഉണ്ടെങ്കിൽ അയാളുടെ വിചാരം ദുനിയാവിന്റെ സുഖലോലുപതയും ശരീരത്തിന്റെ താല്പര്യങ്ങളും മാത്രമാണ് എങ്കിൽ പരാജയത്തിന്റെ രണ്ടാമത്തെ അടയാളം അതാണെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു പരാജയത്തിന്റെ മൂന്നാമത്തെ അടയാളം സംസ്കാരമില്ലാത്ത വർത്തമാനം പറയുന്ന ശീലമുണ്ടെങ്കിൽ നാലാമത്തെ അടയാളം നിസ്കാരത്തെ നിസ്സാരമായി കാണുന്നു മാനിക്കുന്നില്ല അതിന്റെ സമയത്തെ എങ്കിൽ അഞ്ചാമത്തെ അടയാളം ഹറാം എന്ന് ഉറപ്പുള്ളതും തിന്നും ഹറാമോ ഹലാലോ എന്ന് ഉറപ്പിക്കാൻ കഴിയാത്ത ശുബ്ഹാത്തിന്റെ മുതലും തിന്നും ചീത്ത കൂട്ടുകെട്ടുകളും ഇതാണ് അഞ്ചാമത്തെ അടയാളം ആറാമത്തെ അടയാളം ദുസ്വഭാവിയായിരിക്കും എല്ലാ നിലക്കും ഏഴാമത്തെ അടയാളം പൊങ്ങച്ചക്കാരനും അഹങ്കാരിയുമായിരിക്കും എട്ടാമത്തെ അടയാളം ജനങ്ങൾക്ക് ഉപകാരം കിട്ടുന്ന കാര്യങ്ങൾക്ക് തടസ്സം നിൽക്കും ഒൻപതാമത്തെ അടയാളം കരുണ വറ്റിയ ഹൃദയമായിരിക്കും പത്താമത്തെ അടയാളം വല്ലാത്ത പിശുക്ക് എന്ന് പറയുന്ന ഒരു പ്രകൃതം 11 അടയാളം സ്വന്തം മരണത്തെ കുറിച്ചുള്ള വിചാരം ഇല്ലാതെ ജീവിക്കാം ഇങ്ങനെ 11 അടയാളം നേരത്തെ പറഞ്ഞ പോലെ രണ്ടാമത്തേത് നമ്മൾ വിശദീകരിക്കുകയാണ് അല്ലാഹു നമ്മുടെ ഇൽമിൽ ബറക്കത്തും അമൽ ചെയ്യാനുള്ള ഭാഗ്യവും നൽകട്ടെ രണ്ടാമത്തെ അടയാളം ശരീരത്തിന്റെ ആഗ്രഹങ്ങൾ വികാരങ്ങൾ താല്പര്യങ്ങൾ ദുനിയാവിന്റെ സുഖങ്ങൾ സന്തോഷങ്ങൾ അതിലേക്ക് മാത്രം ഒരാളുടെ വിചാരം എത്തിപ്പെടുന്ന അവസ്ഥ അയാൾ പരാജയത്തിലേക്ക് പോകുന്നു എന്നതിന്റെ അടയാളമായി മഹാന്മാർ കാണുന്നു അല്ലാഹു ദുനിയാവും ആഖിറവും രക്ഷപ്പെടുന്നവരിൽ നമ്മെ ചേർക്കട്ടെ എന്ന് ദുആ ചെയ്യാം ആമീൻ ബിറഹ്മതിക യാ റഹ്മർ റഹീം മഹാനായ സയ്യിദന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഹദീസ് ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ രേഖപ്പെടുത്തുന്നു മാത്രമല്ല ഈ ഹദീസിന്റെ ചില ഭാഗങ്ങൾ കൊണ്ട് തന്നെയാണ് ഈ ഹദീസും തുടർന്നുള്ള മറ്റു ഹദീസുകളും നിവേദനം ചെയ്യപ്പെടുന്ന ആ അധ്യായത്തിന് ഇമാം ബുഖാരി ആ അധ്യായത്തിന്റെ നാമകരണം ചെയ്യുന്നത് പുന്നാര നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു ഹുജിബത്തിന്നാറു ബിസ്സഹവാതി വഹുജിബത്തിൽ ജന്നത്തു ബിൽ മകാരിഹി മനുഷ്യന്റെ ആഗ്രഹങ്ങളും താല്പര്യങ്ങളും വികാരങ്ങളും നരകത്തിന്റെ മറയാണ് മതിലാണ് അതങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാൽ നേരെ നരകാണ് സ്വർഗത്തിന്റെ മറയെന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ശരീരം വെറുക്കുന്ന കാര്യങ്ങളാണ് ആ വെറുക്കുന്ന കാര്യങ്ങളാണ് മാറ്റിക്കഴിഞ്ഞാൽ അതേ നേരെ സ്വർഗമാണ്
ഈ രീതിയിലാണ് സ്വർഗത്തിനും നരകത്തിനും അല്ലാഹു മറവച്ചിരിക്കുന്നതെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മനുഷ്യന്റെ ശരീരത്തിന്റെ ആഗ്രഹങ്ങൾ, താല്പര്യങ്ങൾ, വികാരപരമായ കാര്യങ്ങൾ, ഹറാമായ രീതിയിലുള്ള ചിന്തകൾ നരകത്തിന്റെ മറയാ. ആ മറകളെ മാറ്റി അതേ നേരെ നരകത്തിലേക്കാ. നരകത്തിന്റെ മറയാണത്, നരകത്തോട് ചേർന്ന് നിൽക്കുന്നതാ. മനുഷ്യന്റെ ശരീരത്തിന് വെറുപ്പുള്ള കാര്യങ്ങൾ, ഉദാഹരണം കോരിച്ചൊരിയുന്ന മഴയത്ത് നിസ്കരിക്കാൻ വേണ്ടി സുബഹിക്ക് എഴുന്നേൽക്ക എന്നത് ശരീരം വെറുക്കുന്ന കാര്യമാണ്. അത് വകവെക്കാതെ അതിനായി ഇറങ്ങിത്തിരിക്ക എന്നത് വെറുപ്പുള്ള കാര്യമാണ്. ശരീരം വെറുക്കുന്ന കാര്യം സ്വർഗത്തിന്റെ മുന്നിലെ മറ, ആ മറങ്ങൾ മാറിയതേ നേരെ സ്വർഗമാണ്. ഈ ഹദീസിന്റെ വിശദാംശങ്ങൾ നമുക്ക് മറ്റൊരു ഹദീസിൽ കാണാം. ഇമാം തുർമുദി അവിടുത്തെ ജാമിഉൽ ഉദ്ധരിക്കുന്നു, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അല്ലാഹു സ്വർഗവും നരകവും പടച്ചപ്പോൾ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാമിനെ വിളിച്ചിട്ട് അല്ലാഹു പറഞ്ഞു, ജിബ്രീലെ, ഞാൻ സ്വർഗം പടച്ചിട്ടുണ്ട്, നരകം പടച്ചിട്ടുണ്ട്. നീ ആദ്യം പോയി സ്വർഗം കണ്ടുവാ, എന്നിട്ട് ഉള്ളുർ ഇലൈഹാവ ഇലാമുഹാ, സ്വർഗത്തിൽ സ്വർഗാവകാശികൾക്ക് വേണ്ടി ഞാൻ ഒരുക്കി വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളെയും കണ്ടിട്ട് വാ എന്നിട്ട് പറയേ. സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹു പറഞ്ഞതനുസരിച്ച് സ്വർഗം കാണാൻ പോവുകയും സ്വർഗത്തിന്റെ അനുഗ്രഹ വിഭൂഷിത അകത്തളം കണ്ട് അത്ഭുതത്തോടെ അല്ലാഹുവിന്റെ മുന്നിൽ വന്നിട്ട് സത്യം ചെയ്തിട്ട് പറഞ്ഞു, പടച്ച റബ്ബേ, എന്തൊരു അത്ഭുതമാണ് നിന്റെ സ്വർഗം. ഈ സ്വർഗത്തെ കുറിച്ചുള്ള വിളംബരം നിന്റെ മഹാന്മാരായ അമ്പിയാക്കൾ മുഖേന ഭൂമിയിലെത്തിയാൽ പടച്ച റബ്ബേ ഇതിനെ കുറിച്ച് കേൾക്കുന്നവരും മുഴുവനും ആ സ്വർഗത്തിലെത്തും. അത്ര വലിയ അനുഗ്രഹ സ്വർഗം, എല്ലാരും സ്വർഗത്തിലേക്ക് വരും. അപ്പൊ അള്ളാഹു പറഞ്ഞു, എന്നാൽ സ്വർഗത്തിനൊരു മറയുണ്ട്, ആ മറയോടുകൂടെ ഒന്ന് പോയി കണ്ടിട്ട് വാ. ജിബ്രീൽ അലൈഹിസ്സലാം സ്വർഗത്തിന്റെ മറയെന്ന നമുക്കൊക്കെ വെറുപ്പുള്ള ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ, ചില അമലുകൾ അങ്ങനെയാണ്. ആ അമലുകൾ സ്വർഗത്തിന്റെ മറയാണ്. ആ മറ വെച്ചതോടുകൂടെ ജിബ്രീൽ അലൈഹിസ്സലാം മറയും കണ്ടു വന്നിട്ട് അള്ളാഹുവോട് സത്യം ചെയ്തിട്ട് പറഞ്ഞു, പടച്ചറബേ, എങ്ങനെയാ അള്ളാ ഈ മറ വെച്ചു കഴിഞ്ഞാൽ ഇതിലേക്ക് ആളുകൾ എത്താ, അതുകൊണ്ട് ഈ സ്വർഗത്തിലേക്ക് ആരും തന്നെ എത്തുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. ഒരാളും ഇതിലേക്ക് വരാനില്ല എന്ന് ഞാൻ പേടിക്കാണ് അള്ളാ എന്ന് സയ്യിദന ജിബ്രീൽ അലൈഹിസ്സലാം. വലിയ പ്രയാസ. ഞാൻ ഇന്ന് ഒരു മഹാനായ ഒരു മനുഷ്യൻ, ഒരു മഹാനായ പണ്ഡിതൻ ഞങ്ങളുടെ നാടിന്റെ തൊട്ടടുത്ത പരിസരത്ത് കാലങ്ങൾക്ക് മുന്നേ ഖത്തീബായി ജോലി ചെയ്തിരുന്ന ഒരു ചരിത്രം കേട്ടു. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം ദൂരെ നിന്ന് വരുമ്പോ തന്നെ അദ്ദേഹം ദിക്റ് ചൊല്ലുന്ന ശബ്ദം കേൾക്കാമായിരുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ്. അദ്ദേഹം ഇങ്ങനെ 70,000 ദിക്റുകൾ ചൊല്ലും. ചൊല്ലി വെച്ചത് ചൊല്ലി തീരുമ്പോഴേക്കും ഒരാള് വന്നിട്ട് പറയും, എന്റെ വാപ്പ മരിച്ചു പോയതാ, വാപ്പാക്ക് വേണ്ടിയിട്ട് ഉസ്താദ് ചൊല്ലിയ 70,000 ദിക്ർ ഹദിയ ചെയ്യോ. അങ്ങനെ ചെയ്യും. പിന്നെയും അദ്ദേഹം ഇങ്ങനെ 70,000 എപ്പോഴും ദിക്ർ തന്നെ. അങ്ങനെ ചൊല്ലി തീരുമ്പോഴേക്കും ഓരോ കുടുംബക്കാർ വന്നിട്ട് പറയും, ഞങ്ങളുടെ കുടുംബത്തിൽ ഒരാൾ മരിച്ചിട്ടുണ്ട്, ആ ദിക്ർ ഞങ്ങൾക്ക് തരുമോ. ഇങ്ങനെ ചോദിച്ച് ഹദിയ ചെയ്യാ ചോദിക്കാം. ഇവർക്ക് ഹദിയ ചെയ്യാൻ വേണ്ടിയിട്ട് ചൊല്ലുന്നതൊന്നുമല്ല, മൂപ്പരുടെ പ്രകൃതം അങ്ങനെ ദിക്ർ ചൊല്ലാം. അങ്ങനെ ഒരു ഖതീബ് ഉസ്താദിനെ കുറിച്ച്, ഒരു പ്രായമുള്ള ആളെ കുറിച്ച് ഇന്നൊരാള് അദ്ദേഹത്തെ കുറിച്ച് എന്നോട് സംസാരിച്ചു. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലും ചെയ്യാവുന്നതാ. പക്ഷേ ഇതിനൊക്കെ നമ്മുടെ ശരീരത്തിനൊരു വെറുപ്പും ഒരു താല്പര്യക്കുറവുമുണ്ട്. ഈ താല്പര്യക്കുറവും വെറുപ്പുമൊക്കെയാണ് സ്വർഗത്തിന്റെ മുന്നിലിരിക്കുന്ന മറ. ആ മറങ്ങ് മാറ്റിക്കഴിഞ്ഞാ ഇൻഷാല്ലാ സ്വർഗാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു ജിബ്രീലിനെ വിളിച്ചിട്ട് പറഞ്ഞു, ജിബ്രീലെ, നീ നരകം കണ്ടിട്ട് വാ, നരകത്തിൽ ഞാൻ വെച്ചിരിക്കുന്ന ശിക്ഷകളും കണ്ടിട്ട് വാ. ജിബ്രീൽ അലൈഹിസ്സലാം നരകം കാണാൻ പോയി. നരകം കണ്ടതിന്റെ ശിക്ഷയും ഭയാനകരമായ അവസ്ഥയും കണ്ടിട്ട് വന്ന് അള്ളാഹുവോട് പറഞ്ഞു, അല്ലാഹുവേ, ഫവഇസ്സതിക വഇസ്സതിക ലാ യസ്മഉ ബിഹാ അഹദുൻ ഫയദ്ഖുലഹാ. പടച്ച റബ്ബേ, ഈ നരകത്തെ കുറിച്ചുള്ള ഇതിന്റെ ഭീകരമായ അവസ്ഥയെ കുറിച്ച് മഹാന്മാരായ അമ്പിയാക്കൾ ഭൂമിയിലുള്ളവർക്ക് വിവരം കൊടുത്താൽ ഈ നരകത്തിലേക്ക് ആരും തന്നെ വരാനില്ല. അല്ലാഹു പറഞ്ഞു, നരകത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് നരകത്തിന് ഒരു മറ വെച്ചിട്ടുണ്ടത് മനുഷ്യന്റെ താല്പര്യ. ആ മറ അങ്ങോട്ട് മാറിയ നേരം നരക.
മനുഷ്യന്റെ താല്പര്യങ്ങൾ. മനുഷ്യന് ഇഷ്ടം കുറേ നേരം സിനിമ കാണലാണ്, മനുഷ്യന് ഇഷ്ടം കുറേ നേരം ഹറാമായ മറ്റു പദ്ധതികളാണ്, മനുഷ്യന് ഇഷ്ടം ഹറാമായ കാര്യങ്ങൾ കാണൽ കേൾക്കൽ ഇങ്ങനെയൊക്കെയാണ്. ഹറാം സംസാരിക്കൽ മനുഷ്യന് ഇഷ്ടമതാണ്. മനുഷ്യന്റെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും നരകത്തിന്റെ മറയായി അള്ളാഹു വെച്ചിട്ട് ജിബ്രീലിനോട് ഒന്ന് പോയി കണ്ടുവരാൻ പറഞ്ഞു. ജിബ്രീൽ അലൈഹിസ്സലാം കണ്ടുവന്നിട്ട് പറഞ്ഞു, അള്ളാഹുവേ സത്യമായിട്ടും വഇസ്സതിക ലഖദ് ഖശീതു അല്ലാ യൻസുവ മിൻഹാ അഹദൻ ഇല്ലാ ദഖലഹാ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ നരകം ഇങ്ങനെ ആകർഷിച്ചു കൊണ്ടുവരുന്ന മനുഷ്യ താല്പര്യങ്ങളും വികാരങ്ങളും അതിന്റെ മറയായി തൊട്ട് മുന്നിലിരിക്കുമ്പോ അള്ളാഹുവേ ആരായിന്ന് ഒഴിവാവാ? സയ്യിദന ജിബ്രീൽ അലൈഹിസ്സലാം. അപ്പൊ നമ്മുടെ താല്പര്യങ്ങളും നമ്മുടെ വൈകാരികമായ ആവശ്യങ്ങളും ഹറാമും ഹലാലും ഏതെന്ന് പോലും വകതിരിച്ചറിയാതെ അതിന്റെ പിന്നാലെ, നമ്മുടെ സുഖങ്ങളുടെ പിന്നാലെ ഓടുമ്പോൾ വരാനിരിക്കുന്ന നമ്മുടെ ശരീരത്തിന്റെ സുഖങ്ങളെയും താല്പര്യങ്ങളെയും സംരക്ഷിച്ചതിന്റെ പേരിൽ വരാനിരിക്കുന്ന ദുരന്തം നമ്മുടെ പരാജയമാണ്. പരാജയത്തിന്റെ രണ്ടാമത്തെ അടയാളം ഇതാണ്. സ്വാഭാവികമാണ് അള്ളാഹുവിനെ കുറിച്ചൊരു തെറ്റിദ്ധാരണ വരാം. പടച്ചറബി നരകമൊക്കെ പടച്ചിട്ട് എല്ലാരും ശിക്ഷിക്കണം എന്ന് ആഗ്രഹിച്ചിരിക്കാ, അങ്ങനെയാണോ? അല്ല. അള്ളാഹുവിന്റെ സ്നേഹവും മനുഷ്യന്റെ പ്രതികരണവും പരിശുദ്ധ ഖുർആൻ പറയുന്നത് കേട്ടു നോക്കൂ. അള്ളാഹുവിന്റെ സ്നേഹം, അള്ളാഹുവിന്റെ ഇഷ്ടം പൂമെത്തയിൽ ഒരു മനുഷ്യനെ ഇട്ട് പുന്നാരിക്കണമെന്ന അള്ളാഹു അവന്റെ അടിമയെ അങ്ങനെ പുന്നാരിക്കാൻ ആഗ്രഹിക്കാം. മനുഷ്യൻ അള്ളാഹു തആല ഒരുപാട് നിഅമത്തുകൾ ചെയ്തു, ഹിദായത്ത് കാണിച്ചു കൊടുത്തു, എന്നിട്ടും മനുഷ്യൻ ചെന്ന് ചേരുന്നത് അള്ളാഹുവിന്റെ ശിക്ഷയിലേക്കാണ്. റബ്ബിന്റെ സ്നേഹം എന്താ? നമ്മൾ ചോദിക്കാനിട്ടും നമ്മുടെ ആയിരക്കണക്കിന് ആവശ്യങ്ങൾ അള്ളാഹു ചെയ്തു തരുന്നു. അള്ളാഹു ഖാലിൽ ഹാജാത്ത, വഴിപ്പെട്ടാലും ഇല്ലേലും അവൻ നമുക്ക് ഗുണം ചെയ്യുന്നവനാ. നമ്മുടെ ശ്വസനം കൃത്യമായി നടക്കുന്നു, രക്തസഞ്ചാരം കൃത്യമായി നടക്കുന്നു, ആന്തരിക അവയവങ്ങൾ നമ്മൾ പോലും ഒരിക്കൽ പോലും കാണുന്നില്ല, അത് കൃത്യമായി അതിന്റെ ഡ്യൂട്ടി ചെയ്യുന്നു. അള്ളാഹു ഇതെല്ലാം ചെയ്തു തന്നുകൊണ്ടിരിക്ക, അള്ളാഹു ഇതെല്ലാം നിർവഹിച്ചു കൊണ്ടിരിക്ക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يُرِيدُ اللَّهُ لِيُبَيِّنَ لَكُمْ وَيَهْدِيَكُمْ سُنَنَ الَّذِينَ مِن قَبْلِكُمْ وَيَتُوبَ عَلَيْكُمْ وَاللَّهُ عَلِيمٌ حَكِيمٌ وَاللَّهُ يُرِيدُ أَن يَتُوبَ عَلَيْكُمْ وَيُرِيدُ الَّذِينَ يَتَّبِعُونَ الشَّهَوَاتِ أَن تَمِيلُوا مَيْلًا وَيُرِيدُ الَّذِينَ يَتَّبِعُونَ الشَّهَوَاتِ أَن تَمِيلُوا مَيْلًا عَظِيمًا يُرِيدُ اللَّهُ أَن يُخَفِّفَ عَنكُمْ وخلق الإنسان ضعيفا. സൂറത്തുൻ നിസാഇന്റെ 26 27 28 ആയത്തുകൾ. അള്ളാഹു പറയുന്നു, അള്ളാഹു നിങ്ങൾക്ക് സത്യവും മിഥ്യവും മിഥ്യയും വേർതിരിച്ചു തരാൻ ഉദ്ദേശിക്കുന്നവനാണ്. അള്ളാഹു നിങ്ങൾക്ക് മുൻഗാമികളുടെ വഴി കാണിച്ചു തരുന്നവനാണ്. വയഹദിയക്കും സുനനല്ലദീന മിൻ ഖബ്ലികും, നമ്മുടെ മുമ്പേ കഴിഞ്ഞു പോയ മഹത്തുക്കളുടെ വഴി അള്ളാഹു കാണിച്ചു തരുന്നവനാണ്. വയതൂബ അലൈക്കും, നമ്മൾ തൗബ ചെയ്യാൻ തയ്യാറാണെങ്കിൽ അള്ളാഹു നമ്മുടെ തൗബ സ്വീകരിക്കുന്നവനുമാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. വല്ലാഹു അലീമുൻ ഹക്കീം, എല്ലാം അള്ളാഹ്ക്കറിയാം. അള്ളാഹുവിന്റെ എല്ലാ കാര്യങ്ങളിലും അവന്റേതായ ഒരു ഐഡിയ അള്ളാഹുവിനുണ്ട്. والله يريد ان يتوب عليكم ويريد الذين يتبعون الشهوات ان تميلوا ميلا عظيما. അള്ളാഹു ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് തൗബ തരാനാ. പക്ഷേ സ്വന്തം ശരീരത്തിന്റെ താല്പര്യങ്ങളും ഇച്ഛകളും അതിന്റെ പിന്നാലെ പോകുന്നവൻ ഉദ്ദേശിക്കുന്നത് റബ്ബിൽ നിന്ന് മകന്നു പോവാനാ. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ അള്ളാഹിന്റെ സ്നേഹം നമുക്ക് തൗബ നിലനിർത്തി തരാ എന്ന അവസ്ഥയാണ്.
അള്ളാഹുവിന്റെ സ്നേഹം അതാണ്. നമ്മുടെ താല്പര്യം എന്താ? അള്ളാഹുവിൽ നിന്നും അകന്നു പോവലാണ്. ഇതാണ് നമ്മുടെ പശ്ചാത്തലം. അള്ളാഹു നമ്മെ നന്നാക്കി തരട്ടെ. മനുഷ്യന് താല്പര്യമുള്ള കുറെ കാര്യങ്ങളുണ്ട്. സ്ത്രീയുടെ താല്പര്യം, സുയ്യിന ലിന്നാസി ഹുബ്ബു ശഹവാത്തി മിനൻ നിസാഇ വൽ ബനീന വൽ ഖനാതീരിൽ മുഖന്തറത്തി മിനൽ ദഹബി വൽ ഫിദ്ദത്തി വൽ ഖൈലിൽ മുസവ്വമത്തി വൽ അൻആമി വൽ ഹർസ്. സുദീർഘമായി സൂറത്ത് ആലി ഇംറാൻ അള്ളാഹു ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, മനുഷ്യന്റെ താല്പര്യങ്ങൾ, മനുഷ്യന്റെ താല്പര്യങ്ങൾ എത്രയാണ്. മനുഷ്യന് സ്വർണവും വെള്ളിയും സമ്പത്തും കുതിരയും അതുപോലെ തന്നെ കൃഷിയും, മനുഷ്യന് അത് ആ ഒരു വിചാരം മാത്രമേ ഉള്ളൂ. ഇവിടെ കാശ് ഉണ്ടാക്കുക, അത് ഏത് വഴിയിലൂടെ ആവാം, സ്വന്തം സുഖങ്ങളും സന്തോഷങ്ങളും മാത്രം. ഈ രീതിയിലേക്കൊരു മനുഷ്യന്റെ ചിന്ത പരിമിതപ്പെട്ടു പോകുന്നുവെങ്കിൽ അള്ളാഹുവേ നീ ഞങ്ങളെ കാക്കണേ തമ്പുരാനത് പരാജയത്തിന്റെ അടയാളമാണ്, അത് പരാജയത്തിന്റെ അടയാളമാണെന്ന് അള്ളാഹുവിന്റെ മഹാന്മാരായ പണ്ഡിതന്മാർ സുഫിയാക്കൾ പഠിപ്പിക്കാണ്. നമ്മുടെ പരിസരങ്ങളിൽ നാം കാണുന്ന ചില സത്യങ്ങളുണ്ട്. അള്ളാഹുവിന്റെ ഹബീബ് നമുക്ക് മുന്നിൽ അത് കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്ന ഇപ്പൊ ജീവിക്കുന്ന നമ്മുടെ ഈ കാലഘട്ടത്തെ കുറിച്ച്, നമ്മുടെ ഈ കാലഘട്ടത്തെ കുറിച്ച് പുന്നാര നിവിതങ്ങൾ പറയാണ്. എന്റെ സമുദായത്തിന് ഒരു കാലം വരാനുണ്ട്. അന്നൊരു മുസ്ലിമിന്റെ ജീവിതത്തിൽ ഇസ്ലാമുമായി ബന്ധമുള്ളത് പേര് മാത്രമായിരിക്കും. എന്തപ്പ അതിലിപ്പ കളയാനുള്ളത്? ഈ പറഞ്ഞത് 100% ശരിയല്ലേ? പിന്നീട് ഒരു കാലം വരാനുണ്ട്, അന്നൊരു മുസ്ലിമായ മനുഷ്യന്റെ ജീവിതത്തിൽ ഇസ്ലാമുമായി ബന്ധമുള്ളത് അവന്റെ പേര് മാത്രമായിരിക്കും. വമിനൽ ഈമാനി ഇല്ലാ റസ്മുഹു. ഈമാൻ എന്തെന്ന് ചോദിച്ചാൽ അതൊരു എഴുത്ത് മാത്രമായി ശേഷിക്കുന്നു. ഈമാൻ എന്ന് പറഞ്ഞെന്താ? അത് എഴുതി വായിക്കാൻ പറ്റുന്ന ഒരു എഴുത്ത് മാത്രമായി ശേഷിക്കും. ഈമാൻ എന്ന് പറഞ്ഞാൽ അതെന്താ? ഈമാൻ അനുഭവമാണ്. ഈമാൻ അനുഭവ, ഈമാൻ മധുരമാണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈമാൻ എന്താ? ഈമാൻ അനുഭവിച്ചതിന് ഈമാൻ എന്താന്ന് പറയാൻ കഴിയും? ഈമാൻ അർത്ഥം പോലും ഇല്ലെന്നാ ചില മഹത്തുക്കൾ പറയുന്നത്. പരിഭാഷ പോലും പറയാൻ പാടില്ലാത്ത ഒരു പ്രയോഗമാണ് ഈമാൻ. ഈമാൻ ഉണ്ടോ? ഈമാൻ ഉണ്ട്. എന്താ ഈമാൻ? ഈമാൻ എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയില്ല. ഈമാൻ എന്ന് പറഞ്ഞാൽ അതൊരു അനുഭവമാണ്. കൃത്യമായ ഉദാഹരണം ഹദീസുകളിൽ നമുക്ക് കാണാം. ഈമാൻ ഒരു അനുഭവ. അള്ളാഹു നമുക്ക് അനുഭവിക്കാൻ ഭാഗ്യം തരട്ടെ. പറഞ്ഞറിയണതുണ്ട്, അനുഭവിച്ചാൽ അറിയണതുണ്ട്. അനുഭവിച്ചറിയുന്നത് അനുഭവിച്ചേ അറിയും. ചൂടുള്ളതാണ് പറഞ്ഞ മനസ്സിലാവും. ചൂട് എന്തെന്നത് അനുഭവിച്ചാലേ അറിയൂ, പറഞ്ഞറിയൂല. ഈമാൻ എന്ന് പറഞ്ഞാൽ സലാസം മൻകുന്ന ഫീഹി വജദ ബിഹിന്ന ഹലാവത്തൽ ഈമാൻ. ഹദീസ് അങ്ങനെയാണ്. ഇമാം ബൈഹഖി അവിടുത്തെ ഷുഉബിൽ ഉദ്ധരിക്കുന്നുണ്ട്, മറ്റു മുഹദ്ദിസീങ്ങളും ഉദ്ധരിക്കുന്നുണ്ട്. മൂന്ന് കാര്യങ്ങൾ ഒരാളിൽ ഉണ്ടെങ്കിൽ അവൻ ആ മൂന്ന് കാര്യങ്ങൾ കൊണ്ട് ഈമാന്റെ മധുരം കണ്ടെത്തി എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി. ഈമാന്റെ മധുരം വായിൽ വരണം. രുചിച്ചു നോക്കുമ്പോഴാ മധുരം എന്താണെന്നറിയൂ. മധുരം അനുഭവിച്ചാൽ അറിയൂ, പറഞ്ഞറിയില്ല. മധുരം അനുഭവിച്ചാൽ അറിയാം. ഹബീബ് പഠിപ്പിക്കുന്നു, ലോകാവസാനത്തിന്റെ മുന്നേ ഈമാനുമായി ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ ബന്ധമുള്ളത് ഒരു എഴുത്ത് മാത്രമായിരിക്കും. ഈമാൻ എന്ന് പറഞ്ഞാൽ എഴുതി വായിക്കുന്നത് മാത്രം, അത് അനുഭവത്തിലില്ല. എവിടെയോ വായിച്ചറിവ് ഈമാൻ എന്ന് പറഞ്ഞാൽ വിശ്വാസം എന്നൊക്കെ പറയാൻ പറ്റുമോ? ഈമാൻ എന്നതിന്റെ പരിഭാഷ വിശ്വാസം എന്ന് പറയാൻ പാടില്ല എന്നാ മഹാന്മാര് പറയുന്നത്. വിശ്വാസം എന്ന് പറഞ്ഞാൽ ഒരു ബഹുദൈവ ആരാധകനായ ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവന്റെ വിശ്വാസം ശരിയാണ്, ആ ഈശ്വരൻ, ആ വിഗ്രഹം അവനെ സഹായിക്കുന്നു എന്ന് അവൻ വിശ്വസിക്ക, അവൻ അവന്റെ വിശ്വാസത്തിൽ അവനത് ശരിയാ, അവന് മാത്രം അത് ശരിയാ. ആ ശരിയായ ആ വിശ്വാസത്തെ ഈമാൻ എന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. ശരിയായ വിശ്വാസം ആർക്ക് ശരി? ആ വിശ്വസിച്ച ആൾക്ക് ശരി. അങ്ങനെയാണോ? അല്ല. അപ്പൊ ഈമാൻ എന്ന് പറഞ്ഞാൽ അതൊരു അനുഭവ, ഹൃദയം കൊണ്ടറിയണം. ഈമാൻ അങ്ങ് വന്നു കഴിഞ്ഞാൽ അള്ളാഹുവേ ഈമാൻ എന്ന് പറഞ്ഞാൽ ഹൃദയം പിടയ്ക്കുന്ന അവസ്ഥയാണ്.
ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാത്തുഹു സാദത്ഹും ഈമാനാ وعلى ربهم يتوكلون മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാ? അല്ലാഹ് എന്ന് കേട്ടാൽ, അല്ലാഹ് എന്ന് പറഞ്ഞാൽ, അല്ലാഹ് എന്ന് ചിന്തയിലെത്തിയാൽ, വജിലത്ത് ഖുലൂബുഹും ഹൃദയം പിടയ്ക്കും. അല്ലാഹ് എന്ന് കേട്ടാൽ ഒന്ന് കരയുന്ന മഹാന്മാർ എത്രയാ, അല്ലാഹ് എന്ന് കേട്ടാൽ കരയുന്ന മഹത്തുക്കൾ എത്ര സൂഫിയാക്കളാ. അല്ലാഹ് എന്ന് കേട്ടാൽ നമുക്ക് വല്ല ചിന്തയുമുണ്ടോ? അല്ലാഹ് എന്ന് കേട്ടാൽ നമുക്ക് വല്ല കുലുക്കവുമുണ്ടോ? അല്ലാഹ് എന്ന് കേട്ട കരയുണ്ട്, അല്ലാഹ് എന്ന് കേട്ട കരയുണ്ട്. അല്ലാഹിനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് കരയും, അല്ലാഹുവിന്റെ സ്നേഹം ആലോചിക്കുമ്പോൾ കരയും, അല്ലാഹുവിന്റെ സ്നേഹം ആലോചിക്കുമ്പോൾ കരയും. ഇമാം ഗസ്സാലി അവിടുത്തെ മുഖാശഫയിൽ രേഖപ്പെടുത്തുന്നു, ഒരു മയിലപ്പുറത്ത് സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ഹൃദയം പിടയ്ക്കുന്ന ശബ്ദം കേൾക്കാ. ആർക്ക് കേൾക്കാൻ പറ്റും? നമുക്ക് പറ്റുമോ? ആ ഒരു വിചാരപഥത്തിലൂടെ ജീവിക്കുന്ന ആ ഒരു കാറ്റഗറിയിലുള്ള മഹാന്മാർക്ക് അറിയാൻ പറ്റും. ഒരു മൈൽ അപ്പുറത്ത് നിന്ന് കേൾക്കാൻ പറ്റും. ഒരു മൈൽ എന്തായാലും ഒരു കിലോമീറ്ററിൽ കൂടുതലുണ്ടല്ലോ. 1.3 kilometers ആണ് ഒരു മൈൽ എന്നാണ് എന്റെ ഒരു ഓർമ്മ. ഏതായാലും അത്രയും മകലേന്ന് ഇബ്രാഹിം ഇവിടെ ഹൃദയമെടുപ്പ് അല്ലാ എന്നുള്ള വിചാരത്തിൽ ആ മനസ്സെത്തി കഴിഞ്ഞ ആ ഹൃദയമെടുപ്പ്, ജിബ്രീൽ അലൈഹിസ്സലാം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചോദിക്കുന്നുണ്ട്, ഞാൻ അത്ഭുതപ്പെടുന്നു, കൂട്ടുകാരനെ ഓർക്കുമ്പോൾ കൂട്ടുകാരൻ പിടയ്ക്കുന്നു, കൂട്ടുകാരന്റെ ഹൃദയം തുടിക്കുന്നു. ഇങ്ങനെ ഒരു കൂട്ട് ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. ഇതൊരു അത്ഭുതമാണെന്ന് സയ്യിദുന ജിബ്രീൽ അലൈഹിസ്സലാം. അള്ളാഹുവിന്റെ ഖലീലല്ലേ? ഖലീൽ എന്ന പദവി അള്ളാഹുവിനോട് തിരിച്ചുമുണ്ട്. ഹുല്ലത്ത് പദവി കൂട്ടുകാരൻ. ഇബ്രാഹിം നബി പറഞ്ഞു, ഞാൻ എന്റെ ജീവിതത്തെ ഒന്ന് വിലയിരുത്തുമ്പോൾ, അള്ളാഹുവിനോട് ഞാൻ എതിര് കാണിക്കുമോ എന്ന് ചിന്തിക്കുമ്പോൾ, റബ്ബിനോട് എതിര് കാണിച്ചവരെ അള്ളാഹു കൈകാര്യം ചെയ്യുന്നതിനെ കുറിച്ച് ഓർക്കുമ്പോൾ, അള്ളാഹുവിനോട് എതിര് കാണിക്ക എന്നത് എത്ര വലിയ നീതിക്കും ന്യായത്തിനും നിരക്കാത്ത നെറികേടാണ്. അങ്ങനത്തെ ഒരു വൃത്തികേട് ഞാൻ ചെയ്യുക എന്നത് വിഷമമുള്ള കാര്യമാണ്. ഞാൻ അത് കുറിച്ച് ആലോചിക്കുമ്പോൾ എന്റെ റബ്ബിനോട് ചെയ്യുന്ന നന്ദി കേടെന്ന് പറഞ്ഞാൽ അതെനിക്ക് വിഷമമുള്ള കാര്യമാണ്. ഞാൻ അങ്ങനെ വല്ലതും ചെയ്യുമോ എന്ന് ആലോചിക്കുമ്പോൾ, ജിബ്രീലെ, എന്റെയും എന്റെ റബ്ബിന്റെയും ഇടയിലുള്ള ഹുല്ലത്ത് പദവി ഉണ്ടല്ലോ, കൂട്ടുകാരൻ എന്ന പദവി, ഞാനത് മറക്കാ സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാം. നമ്മൾ ആലോചിച്ചു നോക്ക് നമ്മുടെ ജീവിത പരിസരങ്ങളിൽ ഈമാൻ എന്നത് എന്തെന്നറിയാൻ കഴിയാത്തൊരവസ്ഥ. മക്കൾ ഈമാൻഡോ? ഈമാൻ എന്ത്? ഈമാൻ എന്നായി പറയുന്നത്, ഈമാൻ എന്താ? ഈമാൻ ഉള്ളോടത്താ അനസബിന് നളറ റളിയല്ലാഹു അൻഹുവിനെ നമുക്ക് കാണാനുള്ളത്. ഈമാൻ എന്ന് പറഞ്ഞാ അതാടോ? മഹാനായ ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാ തങ്ങളെ കാണാൻ കഴിയുന്നത് ഈമാൻ ഉള്ളോടത്താ. ഈമാൻ മധുരമാണെന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. സഅദ് സിൽമിയെ കാണാൻ കഴിയുന്നത് റളിയല്ലാഹു അൻഹും ഈമാൻ ഉള്ളോടത്താ. ഈമാൻ മധുര. മധുരം എങ്ങനെയാ? പഞ്ചസാരക്ക് മധുര, അത് മധുരം കഴിച്ചോനെ മധുരം അറിയൂ. ജീവിതത്തിൽ ആദ്യമായിട്ട് പഞ്ചസാര കാണുന്ന ആള്, ജീവിതത്തിൽ ആദ്യമായിട്ട് തേൻ കാണുന്ന ആള്, അതിന്റെ ടേസ്റ്റ് അറിയാത്ത ആളോട്, മധുരം എന്ന ടേസ്റ്റ് ഇന്നവരെ അനുഭവിക്കാത്ത ഒരാളോട് മധുരമാണെന്ന് പറഞ്ഞാൽ അതെങ്ങനെയെന്ന് അവൻ ചോദിക്കും. മധുരിച്ച് തന്നെ നോക്കണം. രുചിയോട് ഉപമിച്ചു ഈമാനിനെ. ഈമാനിനെ പറഞ്ഞോടുത്ത് ഈമാന്റെ മധുരം എന്ന് പറയുന്ന ഒരു സ്വഭാവത്തെ പറഞ്ഞു മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് അനുഭവിച്ചാലേ കിട്ടാ. ഈമാൻ അനുഭവിക്കണം. ഈമാൻ മധുരമായി തീരുന്നു മൂന്ന് ഗുണങ്ങൾ ഉള്ളവർക്ക്. ഒന്നാമത്തേത് അയ്യക്കൂനല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ
മറ്റെല്ലാത്തിനേക്കാളും അള്ളാഹുവും അവന്റെ റസൂലും ഏറ്റവും പ്രിയപ്പെട്ടതായി തീരുക എന്ന അവസ്ഥയിൽ ഈമാൻ മധുരമാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ പറഞ്ഞല്ലോ. അനസ് ഇബ്ന് നളർ റളിയല്ലാഹു അൻഹുവിനെ കാണുന്നത് എവിടെയാണ്? ഉഹദിന്റെ രണഭൂമിയിൽ. എല്ലാവരും ഉഹദിലേക്ക് പോയെന്ന് കേൾക്കുമ്പോൾ അനസ് ഇബ്ന് നളർ റളിയല്ലാഹുവിനെ ഓടിച്ചെല്ലുകയാണ്, ഹബീബിന്റെ പിന്നാലെ കൂടുകയാണ്. അവസാനം ഹബീബായ നബിയുടെ നേരെ വരുന്ന അമ്പുകളെ ശരീരത്തിന്റെ മാംസം കൊണ്ട്, ശരീരത്തിന്റെ മാംസഭാഗം കൊണ്ട് സ്വീകരിച്ച് പുന്നാര നബി തങ്ങളെ സംരക്ഷിക്കുന്ന അനസ് ഇബ്ന് നളർ റളിയല്ലാഹു അൻഹു ശഹീദായി വീഴുന്നു. ആ ശരീരത്തിൽ ഒരുപാട് നൂറുകണക്കിന് വരുന്ന മുറിവുകളോടുകൂടെ നിലംപതിക്കുന്നു. യുദ്ധത്തിന്റെ പിറ്റേ ദിവസം രണാങ്കണം പരിശോധിക്കാൻ, അല്ലെങ്കിൽ യുദ്ധം അവസാനിച്ച ശേഷം രണാങ്കണം പരിശോധിക്കാൻ ആർക്കൊക്കെ എന്തൊക്കെ നഷ്ടം വന്നിട്ടുണ്ട്, ആരൊക്കെ മരിച്ചു വീണിട്ടുണ്ടെന്നറിയാൻ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബികളുമായി യുദ്ധക്കളം പരിശോധിച്ചു കൊണ്ടിരിക്കുമ്പോൾ കവിൾത്തടത്തിൽ ഒരു അമ്പിന്റെ കുറ്റി തറച്ചിട്ട് ഇറച്ചി പുറത്തേക്ക് തള്ളിയിട്ട്, കണ്ണുകൾ പുറത്തേക്ക് തള്ളിയിട്ട്, വികൃതമായ ശരീരരൂപം, രക്തം വാർന്നൊലിച്ച്, വസ്ത്രത്തിന്റെ നിറം പോലും ചുവപ്പായി കിടക്കുന്നോടത്ത് ഒരു ശരീരം തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരുടെ ആയതെന്ന് അറിയാൻ പറ്റണില്ല. അപ്പോഴാണ് ഒരു കൊച്ചു മോള് ഓടി ഓടി വരികയാണ് യുദ്ധക്കളത്തിലേക്ക്. ആ പൊന്നു മോള് പ്രിയപ്പെട്ട ആരെയോ അന്വേഷിച്ച് വന്ന പോലെ പരിസരം മുഴുവൻ ഓടി ഓടി അന്വേഷിച്ച് സഹാബികളും നബിതങ്ങളും സല്ലല്ലാഹു അലൈഹി വസല്ലം വട്ടമിട്ട് നിൽക്കുന്ന ആ ചുറ്റളവിന്റെ ഇടയിലേക്ക് കടന്നു വന്നിട്ട് സഹാബികളെ വകഞ്ഞു മാറ്റിയ കൊച്ചു കയ്യ് സഹാബത്തിനെ വകഞ്ഞു മാറ്റുമ്പോഴും ആരെയോ അന്വേഷിക്കുന്ന ഭാവത്തോടുകൂടെ ആർക്കും തിരിച്ചറിയാതെ കിടക്കുന്ന മയ്യത്തിന്റെ മുന്നിൽ വന്നിട്ട് വലത്തെ കയ്യന്റെ ചെറിയ വിരലൊന്നും ഉയർത്തിയിട്ട് രക്തം പുരണ്ടിരിക്കുന്ന ഭാഗം കൊച്ചു വിരലുകൾ കൊണ്ട് തൂത്തു മാറ്റിയിട്ട് അവിടെ തുടച്ചു വൃത്തിയാക്കിയിട്ട് നോക്കിയപ്പോൾ സുബ്ഹാനല്ലാഹ്, വലത്തെ കയ്യന്റെ ചെറുവിരലിന്റെ അടിയിലുള്ള കറുത്ത മറുക് കണ്ടപ്പോൾ അള്ളാഹുവിന്റെ ഹബീബിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പൊന്നുമോള് വിളിച്ചു പറഞ്ഞു, നബിയേ, ഇതെന്റെ ആങ്ങള അനസാണ് നബിയേ റളിയല്ലാഹു അൻഹു. ഈമാനാണ്. ഇത് ഏത് ഭാഷയിലാ വഴങ്ങ? ഈ ഒരു വികാര പ്രകടനത്തെ, ഈ ഒരു അനുഭവത്തെ നമുക്ക് എങ്ങനെ പറയാൻ കഴിയും? ലോകാവസാനം വരുമ്പോൾ മനുഷ്യനവന്റെ താല്പര്യങ്ങളുടെ പിന്നാലെ പോകുമ്പോൾ അന്ന് ഈമാൻ എന്ന് പറഞ്ഞാൽ അതൊരു എഴുത്ത് രൂപമായി ശേഷിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അനസ് ഇബ്ന് നളർ റളിയല്ലാഹു അൻഹുവിനെ പോലൊന്നും ഈമാൻ ഉള്ളവരുണ്ടാവില്ല. അല്ലാഹു നമുക്ക് ഈമാൻ തരട്ടെ. ഇനി കേട്ടോ, വമിനൽ ഖുർആനി ഇല്ലാ ഹർഫുഹു, നമ്മുടെ പരിസരങ്ങളിൽ കാണുന്ന സത്യങ്ങളും മുത്തായ നബി തങ്ങൾ പറയാ ഖുർആൻ എന്ന് പറഞ്ഞാൽ കുറച്ച് അക്ഷരം മാത്രമായിരിക്കും. ജീവിതത്തോട് ബന്ധമല്ല. ജീവിതത്തോടെ എങ്ങനെ ബന്ധം? ഖുർആൻ സ്നേഹിക്കുകയും ഖുർആൻ ഇഷ്ടപ്പെടുകയും ഖുർആനിനോട് ചേർന്ന് നിൽക്കുകയും ചെയ്യുന്നവർക്ക് അല്ലാന്റെ സഹായം ഉണ്ടല്ലോ. ജീവിതത്തോട് ബന്ധമില്ലാത്ത അവസ്ഥയിൽ ഖുർആൻ മാറുന്നു. പിന്നെയോ, ഞാൻ അവസാനിപ്പിക്കുകയാണ്, സുദീർഘമാക്കുന്നില്ല. ഹിമമുഹും ബുത്തൂനുഹും, എല്ലാവരുടെയും ചിന്ത വയറൊന്ന് നിറയ്ക്ക, വയറെങ്ങനെ നിറയ്ക്ക, എവിടെയൊരു ശാപ്പാടുണ്ടോ എന്ന് മാത്രം അന്വേഷിച്ച് നടക്കാം. നിങ്ങളൊന്ന് ആലോചിക്കുക, സമീപകാലത്ത് ഒരു 10 കൊല്ലത്തിന് ഇപ്പുറത്തേക്ക് ഈ റോഡരികിലെ പച്ച ലൈറ്റ്, ഞാൻ വിമർശിക്കല്ല, വന്നിരിക്കുന്ന മാറ്റം ഒന്ന് ആലോചിച്ച് നോക്കണം. റോഡരികിലെ പച്ച ലൈറ്റ്, ഫാസ്റ്റ് ഫുഡ്, ഏത് പാതിരാക്കും ഭക്ഷണം കിട്ടുന്ന വഴിത്തെരുവുകളായി. വീട്ടിൽ ഭക്ഷണം വെച്ച് വിളമ്പാൻ എമ്പാടുമുണ്ടായിട്ടും വിഷപ്പടക്കാനുള്ള അവസ്ഥ ഉണ്ടായിട്ടും അതൊക്കെ അതിനപ്പുറം ആയിരക്കണക്കിന് രൂപ മുടക്കി മനുഷ്യൻ അത്താഴ ഭക്ഷണത്തിന് വേണ്ടി അലയുന്ന അവസ്ഥ എല്ലാ ചെറിയ ടൗണുകളിലും വലിയ ടൗണുകളിലും നാട്ടിൻ പുറത്തു പോലും നമുക്ക് സുപരിചിതമായി സജീവമായി കാണാൻ കഴിയുക അല്ലേ? ഹിമമുഹും ബുതൂനുഹും. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മനുഷ്യന്റെ ചിന്ത മുഴുവൻ തിന്നണം, വയറ് നിറയ്ക്കണം എന്ന് അങ്ങനെ ഒരു ചിന്ത വരാ, അങ്ങനൊരവസ്ഥ. പണ്ടൊക്കെ ദിക്റുകൾക്കൊക്കെ ആളുകൂടാൻ വേണ്ടിയിട്ട് അന്നദാനം നടത്തും. ആളുകൂടാൻ വേണ്ടിയിട്ടാ
അന്നദാനത്തിന്റെ നാൾ കൂടുതൽ ഉണ്ടാവും. അത് അന്നദാനത്തിന് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അവിടെ ഏതെങ്കിലും ഒരു മഹാൻ ദുആ ചെയ്യുന്നുണ്ടാവും, ആമീൻ പറയാൻ വരുന്നവരായിരിക്കും. എന്നാലും പൊതുവെ ഒരു വെപ്പ് അങ്ങനെയാണല്ലോ, തീറ്റ ഉണ്ടെങ്കിൽ ആളുണ്ടാവും എന്നുള്ളത്. അതേതോ ആവട്ടെ, ഹിമമൂഹും, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നമ്മൾ കല്യാണങ്ങൾ നടത്താറുണ്ട്. ഏതെങ്കിലും ഒരു കല്യാണക്കുറി കൊടുത്ത് മറ്റൊരാളെ ക്ഷണിക്കുമ്പോൾ കല്യാണം നടത്തുന്ന വീട്ടുകാരൻ പറയാണ്, ഞങ്ങളുടെ വീട്ടിൽ ഭക്ഷണമൊന്നും ഇല്ലാട്ടെ, എന്നാലും നിങ്ങൾ കല്യാണത്തിന് വന്നെന്ന് പറഞ്ഞാൽ എത്ര പേരുണ്ടാവും ആ കല്യാണത്തിന്? മനുഷ്യന്റെ താല്പര്യം പള്ള നിറയ്ക്കൽ തന്നെയാ. പള്ള നിറയ്ക്ക എന്ന താല്പര്യത്തിലേക്ക് മനുഷ്യൻ പോകുന്നത് ലോകാവസാനത്തിന്റെ അടയാളമാണെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് തീരുന്നില്ല. ദീനുഹും ദറാഹിമുഹും ദറാഹിമുഹും, ആ മനുഷ്യരുടെ ആ കാലഘട്ടത്തിൽ ജീവിക്കുന്ന മനുഷ്യരുടെ ദീൻ എന്ന് പറഞ്ഞാൽ അത് പണമാണ്. കള്ളക്കടത്തും ആവശ്യമില്ലാത്ത എല്ലാ വൃത്തികേടുകളും ചെയ്യും. കയ്യിൽ കുറെ പൈസയൊക്കെ വന്നു കഴിയുമ്പോൾ അവനായിരിക്കും ആ നാട്ടിലെ ദീനിന്റെ നേതാവ്. എങ്ങനെ? പള്ളിയിലെ പ്രസിഡന്റാവും, പള്ളിയിലെ സെക്രട്ടറി ആവും, കമ്മിറ്റിക്കാരനാവും. ദീൻ എന്ന് പറഞ്ഞാൽ പണത്തിന്റെ മുകളിൽ പോവാത്ത അവസ്ഥയിൽ പണം കൊണ്ട് പിടിച്ചുണ്ടാക്കുന്ന ദീനായിരിക്കും ആ കാലഘട്ടത്തിൽ ഉണ്ടാവുക. മാത്രവുമല്ല, ഖിബലത്തുഹും നിസാഉഹും, എല്ലാവരുടെയും ലക്ഷ്യം, എല്ലാത്തിന്റെയും കേന്ദ്രം ഖിബല എന്ന് പറയും പോലെ പെണ്ണായിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. പെണ്ണ് പരസ്യത്തിൽ വരാത്ത ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് വിപണിയിലുണ്ടോ? സോപ്പാവട്ടെ, ഷാംപൂ ആവട്ടെ, മൊബൈലാവട്ടെ, വാഹനമാവട്ടെ, പെണ്ണ് കേന്ദ്രബിന്ദുവായി അവതാരകയായി വരാത്ത പടച്ചറബേ, കല്യാണ വീട്ടിൽ നിക്കാഹിനൊക്കെ ചിലപ്പോ പോകുമ്പോ ഒരു അനുഭവം ഉണ്ടായതാ. വലിയ വലിയ നിക്കാഹുകള്, വലിയ വലിയ ഓഡിറ്റോറിയത്തിലൊക്കെ നമ്മളെയൊക്കെ വിളിക്കാനും ക്ഷണിക്കാനും പടച്ചിറബെ വലിയ റിയാലിറ്റി ഷോയിൽ അവതാരകയെ പോലെയുള്ള പെൺകുട്ടികളെ കൊണ്ടുവന്ന് നിർത്തി ഒരിക്കൽ എറണാകുളം ജില്ലയിലെ ഒരു നിക്കാഹിന്റെ സദസ്സിൽ പങ്കെടുക്കേണ്ട വന്നു. ഒരിക്കലല്ല, പലപ്പോഴും അതുപോലെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. സാധാരണ അങ്ങനെയുള്ള കേസിന്റെ നേരത്തെ തന്നെ പറയും ഒഴിവാക്കണം എന്ന്. വലിയ വലിയ ആലിമീങ്ങൾ, വലിയ വലിയ ഖാദിമാരായ ഉസ്താദുമാർ, സയ്യിദന്മാരൊക്കെ ഉള്ള സദസ്സിന്റെ മുന്നിൽ ഇങ്ങനെ ഒരു കോലം കണ്ടിരുന്നു. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായപ്പോ മഹാനായ ഒരു പണ്ഡിതൻ ആ ഒരു സംവിധാനം അവിടെ നിന്ന് മാറ്റാൻ പറഞ്ഞു. ഞങ്ങളെ വിളിച്ചു പറയാനും ഞങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനൊന്നും ഇവിടെ പെണ്ണുങ്ങള്, ഒരു ജാതി കോലത്തിലുള്ള പെണ്ണുങ്ങളെ കൊണ്ടു നിർത്തരുത്, അത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന പോലും പറയുന്ന അവസ്ഥയിലേക്ക് എത്തി. എന്താ ഈ സമുദായം ഇങ്ങനെയായി പോയത്? എല്ലാ കാര്യത്തിനും പെണ്ണ് വേണം, എല്ലാ കാര്യത്തിനും പെണ്ണ്. ബസ് കയറിയാലിപ്പോ കണ്ടക്ടറും ഡ്രൈവറും ഒക്കെ പെണ്ണ്. ആ അവസ്ഥയിലേക്ക് ബസ്സുമായി എല്ലാ സ്ഥലത്തും. ഒരു പഞ്ചായത്ത് ഇലക്ഷൻ വരുമ്പോ എന്താണ് സൗന്ദര്യ മത്സരാണെന്ന് തോന്നിപ്പോകും. അത് പഞ്ചായത്തിലേക്കുള്ള ഈ ഇലക്ഷൻ ആണെന്ന് തോന്നൂല, പഞ്ചായത്തിലെ പ്രതിനിധികളാവാനുള്ള മത്സരാണെന്ന് തോന്നൂല, പക്ഷേ സൗന്ദര്യ മത്സരാന്ന് തോന്നിപ്പോ. അത്രയും ഭംഗിയിലുള്ള ഫ്ലക്സുകളും ബാനറുകളും എങ്ങോട്ട് നോക്കാനും പറ്റാത്ത അവസ്ഥയിൽ സജീവമായിരിക്കും. ഈ രീതിയിൽ ഒരു കാലം വരുമെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അന്നത്തെ മനുഷ്യന്മാർക്ക് ഒരല്പം കിട്ടിയാൽ ആ ഉള്ളത് കൊണ്ടവർ ജീവിക്കൂല, വലാബിൽ കസീരി യസ്ബഉൻ, അവർക്ക് ഒരുപാട് കിട്ടിയാലും അവരുടെ വയറും നിറയൂല. എത്ര മനോഹരമായ വാക്കുകൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളെന്താ പറഞ്ഞത്? പരാജയത്തിന്റെ 11 അടയാളങ്ങൾ മഹാന്മാർ പറഞ്ഞോടുത്ത്. രണ്ടാമത്തെ അടയാളം, മനുഷ്യന്റെ താല്പര്യവും മനുഷ്യന്റെ വിചാരവും എപ്പോഴും ശരീരത്തിന്റെ ആഗ്രഹവും ശരീരത്തിന്റെ വികാരവും സന്തോഷവും ദുനിയാവിലങ്ങ് തീർത്തു പോവാ എന്നുള്ളോടത്ത് പരിമിതപ്പെടുന്നുവെങ്കിൽ, പരാജയത്തിന്റെ പ്രധാനപ്പെട്ട 11 അടയാളങ്ങളിൽ 2 അതാണെന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ലാഹു നമുക്ക് സംസ്കരണം തരട്ടെ, റബ്ബ് നമുക്ക് സദ്ബുദ്ധി തന്നെ അനുഗ്രഹിക്കട്ടെ. ബാക്കി അടുത്ത ദിവസം നമുക്ക് സംസാരിക്കാം. ദുആ ചെയ്യാൻ ധാരാളം ആളുകൾ ഏൽപ്പിച്ചിട്ടുണ്ട്, ദുആയിലേക്ക് കടന്നു വരാം. 3 സലാത്ത് ചൊല്ലി ദുആ ചെയ്യാം. സല്ലല്ലാഹു അലാ മുഹമ്മദ്,
സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് വഅല ആലി സയ്യിദന വമൗലാന മുഹമ്മദ് അല്ലാഹുവേ ഞങ്ങളെ നീ സ്വീകരിക്ക തമ്പുരാനേ റബ്ബേ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണേ അല്ലാ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാ അറിഞ്ഞു ചെയ്ത അറിയാതെ ചെയ്ത രഹസ്യമായി സംഭവിച്ച പരസ്യമായി സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും മാപ്പാക്കണേ അല്ലാ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എല്ലാവരുടെയും ആവശ്യങ്ങൾ നീ നിറവേറ്റി കൊടുക്കണേ തമ്പുരാനെ അല്ലാഹുവേ റബ്ബേ റഹ്മാനായ തമ്പുരാനെ പെരുമ്പാ ഒരു സ്വദേശി ഒരു പ്രിയ സഹോദരൻ കുറച്ചു മുന്നേ വിളിച്ച് ദുആ ചെയ്യാൻ പറഞ്ഞു അദ്ദേഹം തൊട്ടടുത്ത ദിവസം അഭിമുഖീകരിക്കുന്ന ഇന്റർവ്യൂ പരീക്ഷ അല്ലാഹുവേ നീ എളുപ്പമാക്കി കൊടുക്കണേ അല്ലാ റാഹത്താക്കണേ അല്ലാ വിജയ ജയിപ്പിക്കണേ അല്ലാ അല്ലാഹുവെ തിരുവനന്തപുരം സ്വദേശിനിയായ ഒരു സഹോദരി 6 വർഷമായി ആമവാദത്തിന്റെ പ്രയാസത്തിലാ ശിഫ നൽകണേ അല്ലാ അവർക്കും അതുപോലെയുള്ള മറ്റു പല സഹോദരങ്ങളും സഹോദരിമാരും ആമവാദത്തിന്റെ പ്രയാസത്തിലുള്ളവർ എല്ലാ മോമിനീയങ്ങൾക്കും നീ ആശ്വാസം നൽകണേ അല്ലാ റബ്ബേ അവർക്ക് കടമുണ്ട് അല്ലാ ആ സഹോദരി കടബാധ്യത മാറി വരാൻ വേണ്ടി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചു തമ്പുരാനെ അവരുടെ കടങ്ങളും ഞങ്ങളുടെ കടങ്ങളും ഈ പ്രോഗ്രാം ലൈവായി കണ്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളുടെ കടങ്ങളും അല്ലാഹുവേ റബ്ബേ നീ വീട്ടിൽ കൊടുക്കണേ തമ്പുരാനെ ഞങ്ങളുടെ കടങ്ങളൊക്കെ നീ തന്നതാണ് അല്ലാ നീ വീട്ടിൽ തരണേ അല്ലാ അല്ലാഹുവേ ആ സഹോദരി വീണ്ടും പറഞ്ഞിരിക്കുന്നു അവരുടെ മകന്റെ വിവാഹം നല്ല നിലയിൽ നടക്കാൻ അവർക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ ഞങ്ങളുടെ കൂട്ടത്തിൽ അവിവാഹിതരായിട്ടുള്ള ആളുകൾ അല്ലാഹു ഈ പരിപാടി കാണുന്നവരോട് ബന്ധപ്പെട്ടവർ കാണുന്നവരിൽ അവിവാഹിതർ ഇണയെ തേടുന്നവർക്ക് ഖൈറായ ഇണകളെ എത്തിച്ചു കൊടുക്കണേ തമ്പുരാനെ മകന്റെ ചികിത്സയിൽ ബറക്കത്തുണ്ടാവാൻ വേണ്ടിയിട്ട് അല്ലാഹുവേ നമ്മുടെ പ്രിയ സഹോദരൻ ഇബ്രാഹിം സാഹിബ് അല്ലാഹുവേ റബ്ബേ നീ അദ്ദേഹത്തിന്റെ ചികിത്സയെ മകന്റെ ചികിത്സയിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാ അല്ലാഹുവേ റബ്ബേ ഈ പഠനവേദിയുടെ പ്രവർത്തകൻ കൂടിയാണ് ബഹുമാനനായ ഇബ്രാഹിം സാഹിബ് അല്ലാഹുവേ അദ്ദേഹത്തിന്റെ മകന്റെ ചികിത്സയിൽ ബറക്കത്ത് കൊടുക്ക തമ്പുരാനെ അല്ലാഹുവേ അടുത്ത ദിവസം അദ്ദേഹത്തിന്റെ പിതാവിന്റെ സഹോദരി മരണപ്പെട്ടിരുന്നു നീ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ സ്വർഗം കൊടുക്കണേ അല്ലാ കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടിയിൽ നിന്നും ഒരു സഹോദരി അവരുടെയും കുടുംബത്തിന്റെ ബാധ്യതകൾ പ്രയാസങ്ങൾ പറഞ്ഞു ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് നീ എല്ലാം റാഹത്താക്കി കൊടുക്കണേ അല്ലാ അല്ലാഹുവേ പാലക്കാട് ജില്ലയിലെ കൂടല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും അബു ഹാജി അല്ലാഹുവേ റബ്ബേ ഞങ്ങളുടെ പഠനവേദിയുടെ എല്ലാ പരിപാടിയും കാണുന്ന സഹോദരനാണ് അല്ലാ പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞു അദ്ദേഹത്തിന്റെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റണേ തമ്പുരാനെ നിറവേറ്റണേ അല്ലാ അല്ലാഹുവേ കോഴിക്കോട് ജില്ലയിലെ പൂനൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും അല്ലാഹുവേ പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുന്നു ഗൾഫിലുള്ള മകന് വേണ്ടിയിട്ട് ജോലിയിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാ ജോലിയിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാ ജോലിയിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാ അല്ലാഹുവേ റബ്ബെ കൊടുങ്ങല്ലൂരിയുള്ളവൻ ജോലി ചെയ്യുന്ന മഹല്ലിൽ ഒരു സഹോദരിക്ക് ക്യാൻസർ ആണ് ഗുരുതരമായ അവസ്ഥയിലാണ് RCCയിലാണ് പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചു അല്ലാഹുവേ നീ ശിഫ നൽകണേ അല്ലാ ശിഫ നൽകണേ അല്ലാ ശിഫ നൽകണേ അല്ലാ ആ രോഗത്തെ തൊട്ട് ഞങ്ങളെ എല്ലാവരെയും കാക്കണേ തമ്പുരാനെ അല്ലാഹുവേ ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ ജീവിതത്തിലും കാവല് നൽകണേ അല്ലാ അല്ലാഹുവേ സുഖമില്ലാത്ത ഭാര്യക്ക് ഓപ്പറേഷൻ ഒഴിവാവണം പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിയപ്പെട്ട അബ്ദുല്ലാ സാഹിബ് ഏൽപ്പിച്ചിട്ടുണ്ട് അല്ലാഹുവേ പരിപാടി സ്ഥിരമായി കാണുന്ന സഹോദരൻ അദ്ദേഹത്തിന്റെ ഭാര്യക്ക് വേണ്ടി ഏൽപ്പിച്ചതാണ് തമ്പുരാനെ നീ ശിഫ നൽകണേ അല്ലാ ശിഫ നൽകണേ അല്ലാ ശിഫ നൽകണേ അല്ലാ അല്ലാഹുവേ പിണങ്ങിപ്പോയ ഭർത്താവ് തിരിച്ചു വരാൻ വേണ്ടി 6 മാസം മുന്നേ പിണങ്ങിപ്പോയ ഭർത്താവ് പ്രിയ സഹോദരി റബ്ബേ ഏൽപ്പിച്ചിരിക്കുന്നു അവരുടെ ഭർത്താവിന് തിരിച്ചു വരാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ പിണക്കം മാറ്റിക്കൊടുക്കണേ അല്ലാ സന്തോഷവും സ്നേഹവും അവരുടെ ഇടയിൽ നീ വർദ്ധിപ്പിച്ചു കൊടുക്കണേ അല്ലാ 23 വർഷമായി മകൾക്ക് അപസ്മാരമുണ്ട് ദുആ ചെയ്യാൻ പറയാൻ ഏൽപ്പിച്ചു ദുആ ചെയ്യാൻ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട് അല്ലാഹുവേ ആ സഹോദരിയുടെ അപസ്മാര രോഗവും ഞങ്ങളുമായി ബന്ധപ്പെട്ടവരിൽ
പ്രത്യേകിച്ച് ഈ പരിപാടി കാണുന്നവരോട് ബന്ധപ്പെട്ടവരിൽ റബ്ബേ, അപസ്മാര രോഗമുള്ളവർക്കെല്ലാവർക്കും നീ ശിഫ നൽകണേ അല്ലാ, ശിഫ നൽകണേ അല്ലാ. അല്ലാഹുവേ, ഹോട്ടൽ ബിസിനസ് നടത്തുന്നു, നഷ്ടത്തിലാണ്, ദുആ ചെയ്യാൻ പറഞ്ഞേൽപ്പിച്ചു. അല്ലാഹുവേ നീ ലാഭത്തിലാക്കണേ അല്ലാ, ലാഭത്തിലാക്കണേ അല്ലാ. 15 വർഷമായി വിവാഹം കഴിഞ്ഞിട്ട് മകൾക്ക് മക്കളുണ്ടായിട്ടില്ല. അല്ലാഹുവേ അതുപോലെ തന്നെ ചില കുടുംബ പ്രശ്നങ്ങൾ അവർക്കുണ്ട്. അല്ലാഹുവേ അല്ലാ നീ സലാമത്താക്കണേ അല്ലാ. എറണാകുളം വടുതലയിൽ നിന്നും ഒരു ഉമ്മ പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞേൽപ്പിച്ചിരിക്ക. അല്ലാഹുവേരുടെ മകൾക്ക് നീ 15 വർഷമായി വിവാഹം കഴിഞ്ഞിട്ട് മക്കളില്ല, മക്കളെ നൽകണേ അല്ലാ. ആരോഗ്യമുള്ള വൈകല്യങ്ങളില്ലാത്ത സ്വാലിഹീങ്ങളായ മക്കളെ നൽകണേ അല്ലാ. ആ കുടുംബത്തിലെല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കണേ അല്ലാ. അല്ലാഹു അവർക്ക് കടബാധ്യതയുണ്ട്, ജപ്തി നോട്ടീസ് വന്നിരിക്കുന്നു, എല്ലാം നീ വീട്ടിൽ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ മക്കളില്ലാത്ത ഒരുപാട് ആളുകൾ ഈ പരിപാടി കാണുന്നവരിലുണ്ട് തമ്പുരാനെ. അല്ലാഹുവേ അവരോട് ബന്ധപ്പെട്ടവരിലുണ്ട്, ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത 100 കണക്കിന് ആളുകളുണ്ട് മക്കളില്ലാത്തവര്. ആരോഗ്യമുള്ള വൈകല്യങ്ങളില്ലാത്ത സ്വാലിഹീങ്ങളായ മക്കളെ സുഖപ്രസവത്തിലൂടെ നൽകണേ അല്ലാ. അല്ലാഹുവേ താമരശ്ശേരിയിൽ നിന്നും ഭർത്താവ് മദ്യപാനം പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞേൽപ്പിച്ചിരിക്കുന്നു. അല്ലാഹുവേ മദ്യപാനമുള്ള എല്ലാ ഭർത്താക്കന്മാർക്കും നന്നാവാൻ ഭാഗ്യം നൽകണേ അല്ലാ. ഗൾഫിലുള്ള അവരുടെ മകന്റെ സാലറി കിട്ടാൻ വേണ്ടിയിട്ട് അല്ലാഹുവേ അതിന്റെ തടസ്സങ്ങൾ മാറ്റിക്കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാ. 14 വയസ്സുള്ള കുട്ടി 3 വർഷമായി ഭക്ഷണം കഴിക്കുന്നില്ല, രോഗമില്ലെന്ന് ഡോക്ടർമാർ പറയുന്നു. എല്ലാ തടസ്സങ്ങളും ശൈത്വാനിയത്തും മാറ്റി അല്ലാഹുവേ നീ അവർക്ക് സലാമത്ത് നൽകണേ അല്ലാ. ആ കുട്ടിയുടെ ഭക്ഷണം കഴിക്കുന്നതിൽ വന്നിരിക്കുന്ന പ്രയാസത്തെ നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ. ഞങ്ങൾ ഇന്ന് മരിച്ചുപോയവരുടെ ഖബർ സ്വർഗമാക്കണേ അല്ലാ. തെറ്റുകുറ്റങ്ങൾ മാപ്പാക്കണേ തമ്പുരാനെ. ഈ പരിപാടി കാണുന്ന എല്ലാ സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ. പരിശുദ്ധ റമളാനും ശഅബാനും റജബും ഞങ്ങൾക്ക് നീ അനുകൂലമാക്കി തരണേ അല്ലാ. ഖബൂലിയത്ത് നൽകണേ അല്ലാ. റബ്ബനാ അതിനാ ഫിദ്ദുനിയാ ഹസനതൻ വ ഫിലാഖിറതി ഹസനതൻ വ ഖിനാ അദാബന്നാർ ബിഫളി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി തആല വ ബറകാതുഹു.